സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ സാധാരണക്കാരെ പിഴിഞ്ഞ പിണറായി സർക്കാർ പരമാവധി വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കാൻ പോലീസിന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തി വരെ നീളുന്ന വാഹന പരിശോധനാ കലണ്ടർ പോലീസ് തയ്യാറാക്കി വൈദ്യുതി നിരക്കും വെള്ളക്കരവും വർദ്ധിപ്പിച്ച് സാധാരണക്കാരെ പിഴിഞ്ഞ് ഖജനാവ് നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പരമാവധി വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ പന്ത്രണ്ട് മാസം നീളുന്ന വാഹന പരിശോധനാ കലണ്ടർ പോലീസ് തയ്യാറാക്കി എഇ ക്യാമറകൾക്ക് പുറമെയാണ് ഈ പരിശോധന സാധാരണയായി റോഡ് സുരക്ഷയ്ക്കായി ശില്പശാലകളും ബോധവൽക്കരണ ക്യാമ്പുകളും ലഘുലേഖാ വിതരണവുമായി കടന്നുപോകുന്ന പരിപാടികളിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവിമാർ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പരിശോധന നടത്തുന്നത് അപകടകൾ കുറയ്ക്കാനാണെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ പിഴ വരുമാനം സർക്കാരിന് ആശ്വാസമാകുമെന്നതാണ് വസ്തുത കുറ്റാന്വേഷണത്തിനുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് നിലനിൽക്കെയാണ് ഉള്ളവരെ കൂടി വാഹന പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തുന്നത് ജനം തിരുവനന്തപുരം